ഹലോ, എല്ലാവർക്കും നമസ്കാരം. പഫീസ് കേക്ക് എക്സാം കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പിസ്ത കേക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെൻ്റെ ഭർത്താവിൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് ആൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു കേക്കാണ്. അപ്പോൾ ആൾ വീട്ടിലില്ല, നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ വരുമ്പോൾ സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് രാത്രിയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ലൈറ്റിൻ്റെ കുറച്ച് പ്രോബ്ലമൊക്കെ ഉണ്ട്, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾക്ക് ഒരു കപ്പ് മൈദയാണ് വേണ്ടത്, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും വേണം. ഇത് മൂന്നും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് നാല് മുട്ടയാണ് വേണ്ടത്. നാല് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമുക്ക് നന്നായി ബീറ്റ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്യാം. മുട്ട അത്യാവശ്യം ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ബട്ടർ എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതൊരു പിസ്ത കേക്ക് ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വാനില എസൻസ് ചേർക്കുന്നില്ല. ഇതിലേക്ക് നമുക്ക് പിസ്ത ഫ്ലേവറാണ് വേണ്ടത്. ഇതിലേക്ക് നമുക്ക് പിസ്ത ഫ്ലേവർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. മൈദ അത്യാവശ്യം മിക്സായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾക്ക് കാൽ കപ്പ് ഓയിൽ കൂടെ ചേർത്ത് കൊടുത്ത് ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടീൻ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് ബേക്ക് ചെയ്യാനായി നമുക്ക് കേക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഇതൊരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 180 ഡിഗ്രിയിൽ തന്നെ ഒരു 40 മിനിറ്റ്സ് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ക്രീം ഒരു 5 മിനിറ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്കൊരു 5 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം നല്ല സ്റ്റിഫ് ആകുന്നതുവരെ ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി. ഞാനത് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഐസിങ് ചെയ്യാൻ തുടങ്ങാം.
കേക്ക് ഷുഗർ സിറപ്പ് വെച്ച് നന്നായി നനച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് വീപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ക്രീം നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് പിസ്ത ക്രഷ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ക്രഷ് ഇല്ലെങ്കിൽ നിങ്ങൾ പിസ്ത പീസ് പീസായി കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി. സെക്കൻഡ് ലെയർ കേക്ക് കൂടെ വെച്ച് കൊടുത്തതിന് ശേഷവും നമുക്ക് സെയിം പ്രൊസീജിയർ തന്നെ റിപ്പീറ്റ് ചെയ്യാം. മൂന്നാമത്തെ ലെയറും വെച്ച് കൊടുത്താൽ അതിന് ഷുഗർ സിറപ്പ് വെച്ച് നന്നായി നനച്ചതിന് ശേഷം നമുക്ക് ക്രീം വെച്ച് നന്നായി ഒന്ന് കവർ ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്കിതൊന്ന് ക്രീം കോട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലോട്ടൊരു 10 മിനിറ്റ് വെക്കാം. അതിനുശേഷം നന്നായി ഫിനിഷിംഗ് ചെയ്തെടുക്കാം. കേക്ക് ഇവിടെ അത്യാവശ്യം ഫിനിഷിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു 2-3 റോസ് ഫ്ലവർ കൂടെ ഉണ്ടാക്കി വെച്ചു കൊടുക്കാം. ഇതിന് സൈഡിലും മുകളിലും എല്ലാം ക്രഷ് ചെയ്ത പിസ്ത വെച്ച് നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം.
നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.